നമസ്കാരം. ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റിഫ ജാസ്മിൻ. പ്രധാന വാർത്തകൾ. ഇന്ന് April 21 ജൈനമത സ്ഥാപകനായ മഹാവീരന്റെ ജന്മദിനം. വാർത്തകൾ വിശദമായി. ജൈന സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ മഹാവീർ ജയന്തി ദിനത്തിൽ ചെറുവാടി സ്കൂൾ ന്യൂസ് ചാനലിനായി സുൽത്താൻ ബത്തേരിയിലെ പ്രസിദ്ധ ജൈന ക്ഷേത്രത്തിനെ കുറിച്ച് ഉണ്ണികൃഷ്ണൻമാഷ് തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കാണാം. നമസ്കാരം. ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ ഏറ്റവും പ്രസിദ്ധമായ ജൈന ക്ഷേത്രത്തിന് മുമ്പിലാണ്. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര സംഭവവികാസങ്ങൾ പങ്കുവയ്ക്കും. പുരാതന കാലത്തെ ജൈനമത സ്വാധീനത്തിന് തെളിവായി കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന പല ജൈന ക്ഷേത്രാവശിഷ്ടങ്ങളുമുണ്ട്. ഇവയിൽ പ്രധാനമാണ് ബത്തേരിയിലെ ജൈന ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമായും വലിയൊരു വാണിജ്യ കേന്ദ്രമായും ടിപ്പുവിൻ്റെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രമായും മാറിയിട്ടുണ്ട്. വിജയനഗര രാജവംശത്തിൻ്റെ പ്രബലമായ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. വലിയ കരിങ്കൽ തൂണുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ടാണ് ക്ഷേത്ര നിർമ്മിതി. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലും അകത്തളങ്ങളിലും ചുറ്റുപാടിലും സങ്കീർണമായ കൊത്തുപണികൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു തടി പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ക്ഷേത്ര മേൽക്കൂര പോലും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത്. കൂടാതെ ഈ ജൈനക്ഷേത്രത്തിൻ്റെ സമീപത്തായി വലിയൊരു കിണർ കാണാം, കമ്പിവേലികൾ കൊണ്ട് മൂടപ്പെട്ട. ഇത് മൈസൂരിലേക്കുള്ള ടിപ്പുവിൻ്റെ ഒരു രഹസ്യ തുരങ്കമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ജൈനക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ഏതായാലും ബത്തേരി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ ഇരിപ്പിടങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന നേരിയ തണുപ്പ് ഏവരെയും സന്തോഷിപ്പിക്കും.